നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് മാസത്തെ പെൻഷൻ വിതരണത്തിന് ശേഷം ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ജൂലൈ മാസത്തിൽ ആരംഭിക്കുമെന്നിപ്പോൾ അറിയിപ്പുകൾ വന്നിരുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണത്തിനുള്ള ഫണ്ട് 11-ാം തീയതിയോടുകൂടി തന്നെ കൈമാറുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുന്നത്. എന്നാൽ സഹകരണ ബാങ്കുകൾ വഴി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി പെൻഷൻ നൽകുന്ന ആളുകൾക്ക് ബാങ്കുകളിലേക്ക്, അതായത് സഹകരണ ബാങ്കുകളിലേക്ക് തുക ആദ്യം തന്നെ എത്തേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ജൂലൈ മാസം 8-ാം തീയതിയോടുകൂടി തന്നെ ഏപ്രിൽ മാസത്തെ പെൻഷന്റെ വിതരണം ഉണ്ടാവുമെന്ന് നേരത്തെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പെൻഷൻ വിതരണ ഉത്തരവ് എത്താത്തതുകൊണ്ടും അതുപോലെ തന്നെ പെൻഷൻ വിതരണത്തിനുള്ള തുക കൈമാറാത്തതുകൊണ്ടുമാണ് പെൻഷൻ വിതരണം 8-ാം തീയതിയോടുകൂടി ആരംഭിക്കുവാൻ കഴിയാഞ്ഞത്. എന്നാൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി, അതായത് കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തുക സഹകരണ ബാങ്കുകളിലേക്ക് 11-ാം തീയതിയോടുകൂടി എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ, അതായത് 3-ോ 4-ോ ദിവസത്തിനുള്ളിൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം 15-ാം തീയതി, അതായത് ജൂലൈ മാസം 15-ാം തീയതിയോടുകൂടി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മെയ്, ജൂൺ, ജൂലൈ എന്നീ മാസങ്ങളിലെ പെൻഷൻ തുകയുടെ വിതരണവും ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ചുണ്ടാകുമെന്ന അറിയിപ്പും വന്നിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണവും അതുപോലെ തന്നെ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിന്റെയും കൃത്യമായ തീയതി നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകൾക്കുമായി ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു കൂടി കാണുക. താങ്ക്.